മലയാളികളുടെ മഹോത്സവമാണ് ഓണം മലയാളം കലണ്ടറിൽ ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത് ഓണാഘോഷത്തിന്റെ സമയത്ത് കേരളം സന്ദർശിക്കുന്ന മഹാബലിയുടെ ഓർമ്മയ്ക്കായാണ് ഈ ആഘോഷം കൊണ്ടാടുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഈ ഉത്സവം ആഘോഷിക്കുന്നു ഓണം സംബന്ധിച്ച പല ഐതിഹ്യങ്ങളും ചരിത്രരേഖകളും നിലവിലുണ്ടെങ്കിലും ഓണം അത്യന്താധികമായി ഒരു വിളവെടുപ്പ് അഥവാ വ്യാപാരോത്സവമായാണ് കരുതിപ്പോരുന്നത് കേരളത്തിൽ ഓണം തമിഴ്നാട്ടിൽ നിന്നും സംക്രമിച്ചതാണെന്നാണ് വിദഗ്ധ മതം എ ഡി എട്ട് വരെ ദ്രാവിഡദേശം പല നിലയിൽ സമാനവുമായിരുന്നു ഒരു സ്മരണയുടെ പ്രതീകമായിട്ടാണ് ഈ ഉത്സവം തുടക്കം കുറിച്ചത് മഹാബലി സ്മരണയാണ് അത് വാമന വിജയത്തെ അടിസ്ഥാനമാക്കി അത് ക്ഷേത്രോത്സവമായിട്ടായിരുന്നു തുടങ്ങിയതെങ്കിലും പിന്നീടത് ഗാർഹികോത്സവമായി മാറി ചിങ്ങമാസത്തിലെ അത്ത നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു തൃക്കാക്കരയാണ് ഓണത്തപ്പന്റെ ആസ്ഥാനം എന്നാൽ അവിടെ മഹാബലിക്കു പകരം വാമനനെയാണ് ആരാധിക്കുന്നത് ഒരുപക്ഷെ വാമനൻ മഹാബലിക്കുമതിൽ വിജയം നേടിയത് തൃക്കാക്കരയിൽ വെച്ചാകാം മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയായിരുന്നുവല്ലോ കേരളീയരാണ് ഓണാഘോഷം നടത്തിയത് എന്നാണ് ഐതിഹ്യമെങ്കിലും അതിനേക്കാൾ വളരെ മുൻപ് തന്നെ കേരളത്തിലും മധുര ഉൾപ്പെട്ട തമിഴ്നാട്ടിലും മറ്റും ഓണാഘോഷം നടന്നിട്ടുള്ളതായി സംഘകൃതികൾ വെളിപ്പെടുത്തുന്നു